എല്ലാവർക്കും നമസ്കാരം. എല്ലാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈവനിങ് ടൈമാണ്. രാവിലെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് നാലിലേക്ക് എന്നിട്ട് ചോറ് കേൾക്കണമായിരുന്നു. അപ്പം ഞാൻ രാവിലെ എല്ലാവരും ദോശയും ചമ്മന്തിയായിരുന്നു. ഞങ്ങൾ ദോശയും ചമ്മന്തിയും പിന്നെ ചോറും എന്താ പറയുക, പടവലങ്ങയും മെഴുക്കുരട്ടി ക്യാബേജ് തോരൻ്റെ രസം പപ്പടം മാങ്ങാച്ചാറ് എല്ലാം ചെയ്തിട്ട് നല്ല തലവേദനയായിട്ട് ഗുളിക വെച്ചിട്ട് കിടന്നൊന്ന് ഉറങ്ങിയൊക്കെ എന്നിട്ട് വരുവാണ്. കാരണം ഭയങ്കര തലവേദനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ പിന്നെ വിചാരിച്ച് ഈവനിങ് നൈറ്റിൽ ചപ്പാത്തി മുട്ടക്കറി ആക്കാമെന്ന് വെച്ചാൽ ഡാബാ സ്റ്റൈലിൽ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവൊക്കെ പൊട്ടിച്ചു, അതായത് ഉള്ളി, കടുക്, പിന്നെ പാറ്റി മുളക്, കറിവേപ്പില എല്ലാം വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ സവാള, ഈ കുക്കർ നിറച്ച സവാളയായിരുന്നേ. ഇതിലെ ഞാൻ ലേശം ഉപ്പിട്ടിട്ട് ഞാൻ രണ്ട് വിസിലടിച്ച് ഓഫ് ചെയ്ത് തുറന്നു വരിക. കാരണം പറയുമ്പോൾ വഴറ്റാൻ എളുപ്പം ഇങ്ങനെ ചെയ്തിട്ട് വഴറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ രണ്ട് മൂന്ന് പേർക്ക് വീട്ടിലാണെങ്കിൽ നമ്മൾ കുറച്ച് സവാള ഉണ്ടായി. ഇതിപ്പോൾ അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, പക്ഷേ ഈ കുക്കർ കുറച്ച് സവാളയാണ് പക്ഷേ വിസിൽ കേട്ട് വരുന്ന കഴിയുമ്പോൾ കാൽപ്പാകമേ ഉള്ളൂ എങ്കിൽ പോലും പിന്നീട് ഇതിനെ എടുത്ത് വഴറ്റുമ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പമുണ്ട് വഴറ്റാനായിട്ട്. അപ്പോൾ ഞാനിത് മൂത്ത് കഴിയുമ്പോൾ ഈ സവാള എടുത്ത് ഞാൻ ഇടാതെ, കാരണം എൻ്റെ കടുവൊക്കെ മൂത്തിട്ടുണ്ട്. കാരണം എൻ്റെ മൂത്ത് കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തേക്കൊരു എൻ്റെ സവാള എടുത്തിരുന്നതാണ് കാണിക്കുന്നത്. സവാള ഉണ്ട്, പക്ഷേ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ സവാള. ഇതിപ്പോൾ കുക്കറിൽ ഇങ്ങനെ വിസിൽ കേട്ടിട്ട് ഇങ്ങനെ ആയപ്പോൾ തന്നെ സവാളയ്ക്ക് ഈ ഒരു ഇത് വരണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സവാള നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, വഴറ്റിയെടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ തന്നെ നന്നായിട്ട് ഞാൻ ഇതാണ് ഈ സവാളേനെ നന്നായിട്ടുണ്ട് നോക്കി. നല്ല രീതിയിൽ നമ്മളീ കുക്കറിനകത്ത് ഇട്ടിട്ട് സവാള ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ശരിക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചതച്ചാണ് കൂടുതൽ ഇടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ കുറച്ചുകൂടി, പിന്നെ തിരക്കിലാണ് ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊക്കെ പച്ചമുളക് ഞാൻ അല്ലാണ്ട് കയറിയിരുന്നത്. ഈ രീതിയിൽ എല്ലാം കൂടെ ചതച്ചിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ അതിനകത്തേക്ക് അങ്ങ് ഇടുക ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കൊച്ചിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ല. ഇച്ചിരി എരിവ് ആണെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ആണ്ടി എരിക്കുന്നതെന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങും. ഒരു ലേശം എരിവ് അയലൊക്കെ തുടങ്ങും. എനിക്കിങ്ങ് പേടിയാണ് ഇവിടെ മുളകിടാൻ. കാരണം നമ്മൾ മുളക് വാങ്ങുമ്പോഴേ ചിലപ്പോൾ ആണെങ്കിൽ ചിലപ്പോൾ ഈ മുളകിന് എരിവ് കുറവായിരിക്കും, ചിലതിന് ഭയങ്കര എരിവായിരിക്കും. രണ്ടെണ്ണം ഇടുമ്പോൾ ചിലത് പത്തെണ്ണം ഇട്ടാലേ ഇരിക്കത്തില്ല, നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ ഫ്രഷ് മുളക് വാങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതോ ചിലപ്പോൾ. അഥവാ എൻ്റെ പൊന്നെ കഷ്ടകാലത്തിനങ്ങാണ് ഞാൻ എരിവ് ഒന്നിട്ട് കഴിഞ്ഞാൽ തീർന്നു എൻ്റെ പേടി. അത് കഴിച്ച് തീർക്കണം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ ആൻറ്റി എരിക്കുന്നു 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേണ്ടേ അതിങ്ങനെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഈ ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇതേ ഞാൻ തക്കാളി, ഒരു അഞ്ച് തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുക. അത് ഞാൻ ഇതിനകത്തേക്കാണ് ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയിട്ട് തരാം കേട്ടോ. നോക്കിയേ ഇതിനകത്ത് നന്നായിട്ട് ഇതേ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് മസാലകൾ ഇടാം. അപ്പം ഞാൻ എന്തൊക്കെയാണ് മസാല ഇടുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊടി ഞാൻ ഒത്തിരി മുളക് പൊടി ഇടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചമുളക് ചതച്ചിട്ട് ഇനി ഇതിനകത്ത് കുരുമുളകും കൂടെ ചേർക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്കത് പാടായിട്ട് തോന്നിയാൽ, അവർക്ക് ചിലപ്പോൾ എരിവ് ഭയങ്കരമായിട്ട് തോന്നിയാൽ, അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയേ ഞാൻ ഇതിനകത്ത് പൊടി. എൻ്റെ മല്ലിപ്പൊടി തീർന്നു. ഞാൻ മല്ലിയൊക്കെ പൊടിപ്പിച്ച് വെക്കും. അപ്പോൾ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഞാനങ്ങ് പൊടിപ്പിച്ച് വെക്കും എൻ്റെ ഇഷ്ടത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പറയുമായിരുന്നു, മല്ലിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പൊടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയുമായിരുന്നു നാളെ എന്നെ ഓർമ്മിപ്പിക്കണം എനിക്ക് മല്ലി പൊടിക്കാൻ, മുളകും മല്ലിയും പൊടിക്കാൻ പോകണമെന്നൊക്കെ. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പൊടിപ്പിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടത്തിന് എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഞാനിവിടെ പൊടിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അതെ നോക്കി ഞാൻ ഇതിനകത്ത് ഇപ്പോൾ മല്ലിപ്പൊടി ഞാനൊരു മൂന്ന് സ്പൂണും ഇട്ടു. ഞാനിപ്പോൾ ഇതേ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇടുക. ഞാൻ മല്ലിപ്പൊടി ഇട്ടു. ഇതിനകത്തേക്ക് ഞാനിനി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാനൊരു മൂന്ന് സ്പൂണോളം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഡാബാ സ്റ്റൈലിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു പാക്കറ്റ് തൈര് ചേർക്കുന്നുണ്ട്. ആ ഒരു സ്റ്റൈലിൽ വെക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് തൈര് ചേർക്കുന്നത്. അതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടു,
ഞാനിതിനകത്ത് കുറച്ച് ഗരം മസാല ഇട്ടു, പെരുംജീരകം, നല്ല മണം പെരുംജീരകം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി പെരുംജീരകപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തു. ഇനി വെള്ളം ഒഴിക്കണം. അതിന് മുമ്പ് ഞാൻ ഒരു പാക്കറ്റ് തൈരും കൂടി ചേർക്കാൻ പോവാം. കുറച്ച് തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ആ ഒരു പാക്കറ്റ് തൈര് ഞാൻ തീർത്തു അതിനകത്തേക്ക്, കാരണം ക്വാണ്ടിറ്റി കൂടുതലുണ്ടായതുകൊണ്ടാണ് ഞാൻ അത്രയും തൈര് ചേർത്തത്. പുളി എങ്ങനെ ആവോ എന്തോ അറിയില്ല. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുക്കാനില്ലയോ, ഇച്ചിരും കൂടെ മസാല ഇടും. മസാല ഇതിനകത്ത് കാണിക്കണില്ല. അപ്പൊ എന്നിട്ട് ലേശം മസാലയും കൂടി ഇടുകയാണേ. വേണ്ട മുളക് പൊടി, ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു മൂന്നാല് സ്പൂൺ മുളക് പൊടി ഇട്ട്. മുളക് പൊടി ഒന്നും കാണിക്കണില്ല. അപ്പൊ എനിക്കൊരു ഞാൻ പൊടിയൊക്കെ വീണ്ടും ഞാൻ ഒന്നുകൂടി കസൂരി മെത്തി കൈകൊണ്ട് പൊടിച്ച് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാം. ഇതെന്റെ കണക്കാട്ടോ. എനിക്ക് എല്ലാത്തിനും ഞാൻ കസൂരി മെത്തി ചേർക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചേർക്കുന്ന കറിക്കൊരു പ്രത്യേക രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് കസൂരി മെത്തി ചേർക്കുന്നത്. കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുക. ഞാൻ കുറേ മല്ലിയില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ടു. ഇത് നോക്കിയില്ല, ഉപ്പൊന്നും നോക്കിയില്ല. ഇത് നോക്കണം, ഇതെല്ലാം ചെയ്തിട്ട് അങ്ങ് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കോക്കണം മിൽക്ക് പൗഡർ എടുത്ത്, എനിക്കത് പോരാ എന്നൊരു ഫീൽ തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്കിടാൻ. ഞാൻ ഇച്ചിരി കസൂരി മേത്തി കൂടി ഇടുക, കാരണം കസൂരി മേത്തി എത്രത്തോളം ഇട്ട എനിക്ക് ഇടുന്ന ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. ഞാൻ അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഇവിടെ എല്ലാരും നോക്കിയിട്ട് നല്ല രണ്ടുപേരും അവിടെ നിന്നിട്ട് അടുക്കള കിടന്നു നടിക്കുവാണ്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കണതാ. അതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദബാസ്റ്റയില് മുട്ടക്കറിയാണ്, ഇത് കണ്ടല്ലോ മുട്ടക്കറി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം മല്ലിയിലേക്ക് ഇട്ടെല്ലാം നല്ല ഭംഗിയെ കൊണ്ട് ഇവരെല്ലാം സെറ്റാണെന്ന് പറഞ്ഞു, വരൂ എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇനി നെക്സ്റ്റ് മറ്റൊരു ചപ്പാത്തി മുട്ടക്കറിയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുന്നവരെ മറന്നു പോകരുത്. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ കാണുന്നവരെ അഭിപ്രായങ്ങൾ പറയണം. എനിക്ക് അഭിപ്രായങ്ങൾ കേൾക്കുന്നത് പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതും വേണം. അപ്പം പിന്നീട് ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട്, അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എഞ്ചിനീയർസ് വ്ളോഗ് എന്നുള്ളത് ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും കേട്ടോ.